ഒരെത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ ആനന്ദം. ഞാൻ പഠിച്ച പണിയൊക്കെ നോക്കി, തറപ്പിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. അതെ, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കൃഷ്ണേട്ടനെ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവിടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ? ശരിയാ, എന്നെ എന്തെങ്കിലും ഒരു കുളുസ് കിട്ടും. കേട്ടോ, പ്രേമഗാനമാണ്. അവള് ചില്ലറക്കാരി അല്ല, പ്രേമിക്കുന്നു എന്നുള്ളത് ഉറപ്പാ. ആളെ കിട്ടി, ചേച്ചി നോക്കി, ആ ഒരാൾ. എന്റെ പറക്കോട്ട് ഭഗവതി, നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? അഞ്ചു കുട്ടികളുടെ തന്തയായിട്ടും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എടിയേ, നോക്കി, നന്ദേട്ടൻ മാത്രമല്ല, അതുകൊണ്ടോ? ആഹാ, അപ്പൊ ഗോപനം ഉണ്ടല്ലോ. താളം പിടിച്ച് രസിക്കാം. ആ കൈ ഇന്ന് ഞാൻ തല്ലി ഓടിക്കും. ഒരാളല്ല, മൂന്നാളും ഉണ്ട്. ദേ, അങ്ങോട്ട് നോക്കി. കൃഷ്ണേട്ടൻ ഉണ്ടാവില്ലെന്ന് സമാധാനിച്ചിരുന്നതാ, കണ്ടില്ലേ? മൂന്നാളും ഉണ്ടല്ലോ, ഇതിൽ ആരായിരിക്കും ഒറിജിനൽ? മൂന്ന് പേരും എലിഫന്റ് ദിവസ. മനസ്സിലായില്ലേ, ആനക്കള്ളന്മാരാ. ഏതായാലും കത്തിൽ എഴുതിയിരിക്കുന്നത് ഒരാളെന്നല്ലേ. അതാരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യം, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ പരസ്പരം പാര വെക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? കൗസു എടുത്തേക്ക് മാത്രമല്ല, ആനന്ദത്തിനുമുണ്ട് മാറ്റം. ഒന്നും അവൾ തുറന്നു പറയുന്നില്ല. ഇന്നലെ രാത്രി മനുഷ്യന് ഉറക്കിയിട്ടില്ല. നിനക്കോടോ ഗോപ? എന്താടാ ഗോപ, എന്റെ എന്തു രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറിച്ചു. അപ്പൊ മൂന്നാളും അത് തന്നെ പറയുന്നു. സംശയമില്ല, ഇത് പ്രേതബാധയാ. ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരാ ഒരാൾ? പൂത്തക്കോടനായിരിക്കും. നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ജപിച്ച് അരയിൽ കെട്ടിച്ചാലോ? അതിനവൾ ആരേലും തൊടാൻ സമ്മതിച്ചിട്ടുണ്ടേ ചരട് കെട്ടാൻ. ഏയ്, അത് നടക്കില്ല. ആ ഒരു പ്രധാന കാര്യം, ഇതൊന്നും ആ യമുന റാണി അറിയരുത്. മഹാ നാണക്കേടാണ്. ഇവളുമാർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എങ്ങനെയാ ഒന്ന് അറിയേ? കുളിക്കാൻ ചെന്നപ്പോ വയറ്റിലെ ഗുൺമൻ പ്രശ്നമുണ്ടാക്കി. കല്യാണി കലവാണി പാടിക്കൊണ്ടവരനെ കല്യാണ പെണ്ണ്. എന്താ മക്കളെ? ഞങ്ങൾക്ക് മുത്തച്ഛന്റെ ഒരു ഉപദേശം വേണം. ചോദിച്ചോളി മക്കളെ, ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി? പെൺവിഷയം. ആ, എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. കേക്കട്ടെ, കേക്കട്ടെ. മുത്തച്ഛ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും ചാഞ്ചാട്ടവും അപസ്മാരബാധയും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറഞ്ഞോളി. പെണ്ണുങ്ങളാകുമ്പോ ചിലപ്പോ ഇളക്കവും അപസ്മാരവും വിഭ്രാന്തിയും ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്കുണ്ടായി, വേലക്കാരി ചെല്ലമ്മക്കുണ്ടായി, പിന്നെ അയലക്കത്തെ ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടായി. ആണുങ്ങളായ കരു വേണോടെ? നിങ്ങൾ മൂന്നു പേരും ഓരോ കുപ്പി അശ്വഗന്ധാതി ലേഹ്യം മേടിച്ച് കഴിപ്പിൻ, ഒക്കെ ശരിയാവും. അല്ല പിന്നെ അയ്യോ, പറ്റിയ പാർട്ടി ഇങ്ങനെ ചോദിക്കാമെന്ന് നമ്മൾ വേണം തല്ലാൻ വന്നേ. അമ്പലത്തിൽ പോയപ്പോ എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ഓ പിന്നെ അച്ഛൻ കണ്ട അത് മതി. നമ്മുടെ രണ്ടാളുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തിയതിന്റെ പ്രസാദം ഞാൻ തൊട്ടുതരാം. അവര് തമ്മി തമ്മിൽ തൊടാനുള്ള മത്സര. അയ്യോ, അതാണ് ഞാൻ തൊട്ടുതരാമെന്ന് പറഞ്ഞില്ലേ. അയ്യോ, അവനെ പിടിച്ചൊന്ന് വരട്ടാം. എന്റെ അമ്മോ!
അതേടാ നിന്നെ ഞങ്ങൾ ശരിപ്പെടുത്തുന്നുണ്ട്. പറടാ ആശയവുമായി നിനക്ക് എന്താ ബന്ധം? അറിയില്ലേ എന്റെ മുറപ്പെണ്ണ്. അതല്ല ചോദിച്ചത്, നീയും അവളും തമ്മിലുള്ള കണക്ഷൻ എന്താ? ഓ വെരി സിമ്പിൾ, ഞങ്ങൾ തമ്മിൽ പ്രേമത്തില. അത്രയ്ക്കായോ? എന്റെ വാടാ നിന്റെ ഭാവം അവളെ കല്യാണം കഴിക്കാൻ. അത് നിന്റെ മനസ്സിലിരുന്ന മതിയുടെ ചന്ദ്രകുമാര നടത്തി തരില്ല. വേണ്ട, ഞങ്ങൾ ഒളിച്ചോടി പോക്കോളാം. ഓക്കെ. അമ്മിക്കുഴവിടെ അത്ര ഉള്ളെങ്കിലും ആളെ ജഗജില്ല. നഞ്ചന്തിരാ നാനാഴി, നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കാം. മോനെ ചന്ദ്രു, നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. എടാ മോനെ ചന്ദ്രു, നമ്മള് നാലു പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ. ഞങ്ങള് മൂന്ന് പേരെ അമ്മ 10 മാസം ചുമന്നു, നിന്നെ 8 മാസം. അതല്ലേടാ നിന്റെ വളർച്ച മുരടിച്ചു പോയത്? ഇൻകുബേറ്ററിൽ 3 ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു. ഇച്ചിരിയും പോന്ന നിനക്ക് ഞാനാ കാവലെന്ന് ഡോക്ടർ വിധി എഴുതിയതാ. എന്നാ അപ്പൊ തന്നെ കൊല്ലായിരുന്നില്ലേ വളർത്തിയിട്ട്? നിന്നെ ഞങ്ങള് കൊല്ലോടാ. നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങള് നടത്തിത്തരാം. ഇപ്പൊ പ്രേമം മാത്രം മതിട്ടോ. എന്റെ പൊന്നുകുട്ട ഒരു ഉപകാരം ചെയ്യണം. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്ത് വേണം? ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തൊരു പ്രശ്നമുണ്ട്, നീ ഒന്ന് ശരിയാക്കി തരണം. അയ്യേ, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? നാണമില്ലേ നിങ്ങൾക്ക്? ഏട്ടത്തിമാരന്റെ സ്വന്തം അമ്മയെ പോലെയാ. അത് മാത്രം നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. മോനെ ചന്ദ്രു, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ. അതെനിക്കുണ്ട്. അതല്ലടാ, അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട്, വിട്ടു പറയണില്ല. നീ നയത്തിലെ അടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്രയുള്ളൂ? നിസാരമല്ല, പഴയ ഏട്ടത്തിമാരല്ല, പൊള്ളും പൊള്ളിക്ക്. ഓരോ പെഗ് വീതം കഴിക്കീനടാ. ചേട്ടന്റെ മുമ്പിൽ വെച്ച് മദ്യപിക്ക്. ഈ ദുശീലം ഞങ്ങൾക്ക് വേണ്ട ഏട്ടാ. നിങ്ങള് രണ്ടാളും എന്റെ അനുജന്മാരടാ, ഗുരുത്തണ്ട്. അതിന് ഈ ഏട്ടൻ അഭിമാനിക്കണു, നല്ല ഭാവി ഉണ്ടാവും കേട്ടോ. വെറുതെ കുടിച്ച് കരളുവാട്ടണ്ട. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ, ഞെട്ടരുത്. എനിക്ക് വേണ്ടി എന്റെ അനിയന്മാര് കണ്ണീര് കുടിച്ചത് മതി. ആ ഒരാൾ ഞാനാടാ, യമുന റാണിയുടെ കാമുകൻ ഞാനാണടാ. നിങ്ങൾ ഈ ഏട്ടന് മാപ്പ് തരണം. ഇന്ന് ഞാൻ കൗസ്തുവിനോട് എല്ലാം തുറന്നു പറയാൻ പോവാ. ചേട്ടാ, ഞങ്ങളൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം. കുറച്ച് മുമ്പല്ലേ നിങ്ങൾ രണ്ടാളും മൂത്രമൊഴിച്ചു വന്നത്? അതെ, കൗസുവയുടെ തീ ഇതെങ്ങനെ താങ്ങുമെന്ന് ഓർക്കുമ്പോ മനസ്സ് ഉരുകുക. അത് ഉരുകി ഉരുകി മൂത്രമായിട്ട് പൊക്കൊണ്ടിരിക്കുക. പോയിട്ട് വരട്ടേട്ടാ. ഉരുകുന്നത് അപ്പപ്പ കളഞ്ഞിട്ട് വാടാ. വാ. ഞൊന്നേ സാർ, അവന്മാര് വരണേക്കാളും പോരണം, കൊണ്ടുപോവാ. രണ്ട് ലാർജ് വീതം. അതെ, നേരത്തെ 2 ലാർജ് വീതം അടിച്ചതാ. ഇനി ഇതും കൂടി ആവുമ്പോ 8 ആവും. ചേട്ട 3 ആയിട്ടുള്ളൂ. വേണ്ട, സോഡ ഒഴിച്ച് നശിപ്പിക്കണ്ട. സൂക്ഷിക്കണം. ദേ ബില്ല് മൊത്തം ആ സാറിന്റെ കൊടുത്താ മതി. സഹിക്കാൻ കഴിയണല്ലേ ഏട്ടാ. എന്താ മൂത്രം പോയില്ലേ? അതല്ല ഏട്ടാ, ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് പറഞ്ഞത്. നന്ദി ഏട്ടാ, നന്ദി. ഏട്ടൻ എന്റെ ദൈവമാ. സോറി, അത് ഞാനാണ് ഏട്ടാ. ഞങ്ങള് മദ്രാസിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താടാ? അല്ല, മദ്യപിക്കാത്ത ഇവരെങ്ങനെ ഇങ്ങനെയായി? സർ ബില്ല് എത്രയായി? 900 രൂപ. ഏ, 4 പെഗിന് 900 രൂപയോ? ഇവർ രണ്ടു കൂടെ 8 പെഗ് അടിച്ചു. എന്റെ ദൈവമേ, നമ്മുടെ വീടാ. ചായൊക്കെ കൊണ്ടുവരണ്ട്, പിണക്കൊക്കെ തീർന്നു കാണും. പാവം പെണ്ണുങ്ങള്, കൊണ്ടുപോടാ. ഇതെന്താ ഒരു ചായ? ഇതേ മുനിശി മുത്തച്ഛൻ എന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. നിങ്ങൾക്കൊന്നും ചായ അല്ല, അമ്മമാര് സമരത്തില. എന്നാലേ അച്ഛന്റെ മേശയില് കാശിരിപ്പുണ്ട്, പോയി ചായ മേടിച്ചിട്ട് വാ. മേശയിലിരുന്ന പൈസ എടുത്ത് ഞങ്ങള് ചായ കുടിച്ചു. എല്ലാം നിങ്ങളുടെ കയ്യിരിപ്പുണ്ടല്ലേ. ഇന്നലെ നിങ്ങള് കള്ളു കുടിച്ചല്ലേ? കള്ളു കുടിച്ചോ? പൊടിയിടുന്നു. ഞങ്ങളും ഉറങ്ങിയില്ലായിരുന്നു, കണ്ടു 3 പേരും 12 കാലി നിക്കുന്നത്. 3 പേർക്ക് 12 കാല? അതെ, 3, 4, 12. കണക്കിലെന്റെ മോളും ഇടിക്കുക. അങ്ങനെ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു.
എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത് പറ? ബ്രിട്ടീഷുകാരെ തുരത്താൻ. നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തശ്ശ സത്യാഗ്രഹം ചെയ്യുന്നത്? നമ്മുടെ അച്ഛന്മാരെ തുരത്താൻ. ബ്രിട്ടീഷുകാരും കള്ളുകൂടിയന്മാരായിരുന്നു മുത്തച്ഛ. നിശബ്ദത പാലിക്കൂ, നിശബ്ദത പാലിക്കൂ. മുത്തച്ഛ വിശക്കുന്നു. നിങ്ങളുടെ അച്ഛന്മാരുടെ പൊട്ട് വല്ല ഉണ്ടാക്കി തരാം. എന്താ മോളെ? അമ്മയോട് പോയി ചോദിക്ക് മക്കളെ. ചോദിക്കാൻ ചെല്ലുമ്പോ അമ്മ അടിക്കാൻ വരുവ. ഭഗവതി, എന്റെ ജീവിതം കൊളം പോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വലുത് എന്റെ കൗസു തന്നെയാ. പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽക്കില്ല. എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. യമുനാ റാണിയെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. ഇവനാണ് കൊള്ളാലോ. മോള് കരയല്ലേ? മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാം. ആ ഒരാൾ നീ ആയിക്കോട്ടെ അനിയ, നിന്റെ മുഖമാണ് അതിന് പറ്റിയത്. പാവം അനിയ. എന്താ ചേട്ടാ? എന്നോട് ക്ഷമിക്കൂ അനിയ. ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കടന്നോട്ടാ. അറിഞ്ഞില്ലേ, മുത്തച്ഛൻ ഇടപെട്ട് അമ്മമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കി. നല്ല ചുമ. എന്തോ ഗോപന്റെ ബാഗിൽ വല്ല മരുന്നുണ്ടോ നോക്ക്. ചെരുപ്പ്, പെണ്ണുങ്ങളുടെ ചെരുപ്പ്. ഞാൻ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഗോപേട്ടാ, ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു? എന്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? ഇന്ദുവിന് വേണ്ടി വാങ്ങിയതായിരിക്കും. ഇന്ദു ഇമ്മാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ. ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു. ഞാൻ ഇങ്ങനത്തെ ഇടില്ല. പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക? എന്താ ഏട്ടാ? എടാ, ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരാ ഇടുക? മനസ്സിലായില്ലേ? യമുനാ റാണി. എന്റെ പറക്കോട്ട് ഭഗവതി. വാ മക്കളെ. 750 രൂപ. അയ്യോ, അർത്ഥ കഴിക്കും ഉപ്പ് തയ്ക്കാത്തോനാ. ഡാഡാ, എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട്? ഇത് യമുനാ റാണി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ അതോ നിന്റെ പോയ ഗിഫ്റ്റോ? അയ്യോ അല്ല, ഞാൻ ഇന്ദുവിനോട്ട് വാങ്ങിയതാ. എന്റെ ലൈഫ് ബ്രോയിലറായി ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. ഇത് പറയുന്ന കേക്ക്, ഞാൻ അങ്ങനൊന്നുമല്ല. അകത്തോട്ട് പോവാൻ, നമുക്ക് അകത്തോട്ട് പോയിട്ട് സംസാരിക്കാം. ശരി ശരി, ഞാൻ വരാം. അകത്തോട്ട് പോവാൻ, അകത്തോട്ട് വിശ്വസിക്കാം. നിങ്ങളെ വിശ്വസിച്ച് ഞാനാ മണി. എന്റെ ജീവിതത്തിൽ ഈ ഗോപൻ എന്ത് പണിയാ കാണിച്ചത്? മോശമായി പോയി, മോശമായി പോയി. എന്താ കൗസു ഇത്? എനിക്കറിയാം എന്നോട് ദേഷ്യത്തിലാണെന്ന്. ദൈവം പോലും പൊറുക്കാത്ത തെറ്റല്ലേ ഞാൻ നന്ദേട്ടനോട് ചെയ്തത്? തെറ്റ് ചെയ്ത് ഞാനല്ലേ. നീ എന്നെ സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല, ഒരല്പം കുടിച്ചുപോയി. ദേ, നീ എന്നോട് ക്ഷമിക്കണം. നന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം. വേണ്ട, നീ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. എന്നാ നമുക്ക് രണ്ടുപേർക്കും ക്ഷമിക്കല്ലേ? കൊച്ചു കള്ളി. എന്റെ പൊന്നെന്തു, എന്നെ വിശ്വസിക്ക്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ മക്കളാണ് സത്യം. ഞാൻ ഇവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? ഹിന്ദുവാണ് സത്യം. ആ ചെരുപ്പ് ഞാൻ വാങ്ങിയതല്ല, ഏതോ ഒരു തെണ്ട് എന്നെ ചതിച്ചതാ. സത്യം എന്തോ സത്യം. ഹിന്ദു പാലടക്കുന്നു. ഇങ്ങനെ ജീവിക്കാൻ എന്ത് സുഖ കൗസു? ഈ ജീവിതം മുഴുവൻ നമുക്ക് എങ്ങനെ ചിരിച്ചു കഴിയാൻ നന്ദേട്ടാ. അഡ്വാൻസ് ആയിട്ടൊരു ക്ഷമ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ. സ്വന്തം അനിയനിട്ട് തന്നെ പാര പണിയണം. സാരമില്ല, ശരിയാക്കി തരാം. എന്താടാ ഉറക്കമൊന്നും വരുന്നില്ലേ? ഞാൻ പടം വരച്ചോണ്ടിരിക്കുകയല്ലേ. നീ ആരാടാ? മൈക്കൽ ആഞ്ചലയോ?
നിന്റെ അച്ഛനെ പെൺകോന്തം നന്ദവുമാർ കരയണ നീ കണ്ടിട്ടുണ്ടോ? അച്ഛൻ കരയില്ല, ചെറിയച്ഛൻ കരയണ ഞാൻ ഇപ്പൊ കണ്ടു. എന്നാ നിന്റെ അച്ഛൻ പൊട്ടി കരയുന്ന നീ കാണും. നാളെ ആവട്ടെ, പോയി കിടന്നോടാ. ഈ ചെറിയച്ഛൻ എന്താ വട്ടു പിടിച്ചോ? ഓടാ. എന്താ ചെറിയച്ചാ? അമ്മേ, അച്ഛന്റെ ഷട്ടിൽ എന്തോ അടയാളം. ഷട്ടിൽ എന്താ ഹൗസ് എടുത്ത് നോക്കട്ടെ. എന്താടാ ചെരുപ്പ് യമുനാ റാണിക്ക് കൊണ്ട് കൊടുത്തോ? ആ യമുനാ റാണി ഇപ്പം മനസ്സിലായി. ഈ നാട്ടിൽ യമുനാ റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്? ഇതേത് യമുനാ റാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ? നോക്കിയേ നോക്കട്ടെ. ശരിയാണല്ലോ, അന്ന് യമുനാ റാണി ഇവിടെ വന്നപ്പോൾ ഇതേ കളർ ലിപ്സ്റ്റിക് ആണല്ലോ ഇട്ടിരുന്നത് അല്ലേ ആനന്ദം? ചേട്ടാ ഇതെങ്ങനെ നന്ദേട്ടന്റെ ഷട്ടി വന്നു? എങ്ങനെ വരാം? യമുനാ റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിലിരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ വീണ്. അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഇന്നലെയും നന്ദേട്ട ഇവിടെ പോയി അല്ലേ? ഇല്ല ഞാൻ പോയിട്ടില്ലടാ. ഹിന്ദി ട്യൂഷന് പോയില്ല? ഹിന്ദി ട്യൂഷനോ? അപ്പൊ യമുനാ റാണിക്കേട്ടൻ ട്യൂഷൻ എടുക്കുന്ന കാര്യം ചേട്ടത്തിക്ക് അറിയാം? അത് ശരി. അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ. കൗസു എടുത്ത് ഇത്ര പാവമായി പോയല്ലോ. ഒരു കൂടെ നിറച്ച് ആപ്പിളുമായിട്ടാ പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അധ്യായം കുറെ കഴിഞ്ഞിരിക്കുന്നു. എന്നാ ഇത് ഗുരുദക്ഷിണ തന്നെ? ഇല്ല നോണ, ട്യൂഷൻ പോയി പോയില്ല. ഇത് യമുനാ റാണിയുടെ ചുണ്ടല്ല, വേറെ ഏതോ കോന്തന്റെ ചുണ്ടാണ്. യമുനാ റാണിയുടെ ചുണ്ടിന് ഇത്ര വലിപ്പില്ലടി. കേട്ടല്ലോ, അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടനെ അറിയാം. ബാക്കി ഞാൻ പറയണ്ടല്ലോ. എനിക്ക് സ്കൂളിൽ പോകണം. ഹെഡ് മാസ്റ്ററിനെ ചീത്ത പറയുന്നു. എവിടേക്ക് പോകണ്ടെന്ന്? വല്ലാതെ അങ്ങ് ചിരിക്കണ്ട, ഈ ചിരിയും ഞാൻ കറുപ്പിക്കുന്നുണ്ട്. കൊതുകേടിയുള്ളാനൊരു കൂട്ടായി. അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴിച്ചടിച്ചത്. ഒരു കുഴി ഞാനും വെട്ടി, പകരത്തിന് പകരം. ഓക്കേ ഓക്കേ. എന്താ ഇത് കൃഷ്ണേട്ടാ? എന്ത് ആദ്യമായിട്ട് കാണും പോലെ. ഗോപാ എന്താ ചേട്ടാ? നമ്മൾ രണ്ടാളും തണുപ്പും കൊണ്ട് പുറത്ത്, അവൻ അവളൊത്ത് സൂയിക്കണു. എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഒരു പൂട്ട അവനിട്ട് പൂട്ടണ്ട. പൂട്ടണം. ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം. ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. എട്ട പാല്. പാലോ? ഇത് പതിവില്ലാത്തണല്ലോ. ഈയിടെയായിട്ട് വല്ലാത്ത ക്ഷീണം, ഹോർലിക്സ് ചേർത്തിട്ടുണ്ട്. അപ്പ എന്നെ ഇനി അങ്ങോട്ട് പരിപോഷിപ്പിക്കാന്ന് തന്നെ. കഷ്ടം തന്നെ ഗോവന്റെ നന്ദേട്ടന്റെ കാര്യം. എന്നാലും അവർക്കിങ്ങനെ തോന്നിയല്ലോ, സ്വന്തം ഭാര്യമാരെ മറന്നാ നടിയുടെ പിന്നാലെ. ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ലേ സംശയം? ഇപ്പൊ രണ്ടുപേരുടെയും തനിനിറം പുറത്തായില്ലേ? അതൊക്കെ അവരുടെ കാര്യം, എന്റെ കൂട്ടിന് അവളുടെ വലയിലിങ് വീണില്ലല്ലോ. എനിക്ക് അത് മതി. തൊട്ടടുത്ത് റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസ് പൂ അന്വേഷിച്ചു പോവോ? ആ നന്ദേട്ടന് ഗോപനെ പടുവിട്ടികളാ. ഞാൻ റോസാപ്പൂവാ. എന്താ ഇത്ര സംശയം? അയ്യോ കിലുക്കം. അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ? അല്ല ചേട്ടനും ചാടിക്കേ. ചാടാനോ? ആ ഒന്ന് ചാടിക്കേ. എന്താണത്? ഇത് ചാടാനല്ലേ പറഞ്ഞത്? ആണത്, രാവിലെ ചുമ്മാ ആരെങ്കിലും കണ്ട. ഹായ്, ആണുങ്ങളുടെ വള. ആണുങ്ങളുടെ വളയല്ല, പെണ്ണുങ്ങളുടെ വള.
ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? അതാ എനിക്കറിയേണ്ടത്. എന്താ ഇവിടെ പ്രശ്നം? ആഹാ വളപ്പുട്ടുകൾ. ഓ ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും. ഇവിടുത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ. പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ? ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുന റാണി. എടാ ചന്ദ്രു ഒന്നിങ്ങ് വന്നേ. ഓ മോനെ, ഇത് യമുന റാണിയുടെ കുപ്പിവളയല്ലേടാ? അതെ, യമുന ഇതേ സൈസ് കുപ്പിവള ഇടാറുള്ളത്. ഒന്ന് പോടാ അവിടുന്ന്. യമുന റാണിയുടെ കുപ്പിവള ഇങ്ങനെ എന്റെ പോക്കറ്റിൽ വരുന്നത്? അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യമുന റാണി, ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ. ഞാൻ ഗോപേട്ടൻ ഒന്നോട് മാറിയുന്നേ. യമുന റാണി പ്രേമ പാരവശ്യത്തോടെ കൊച്ചേട്ടനെ സമീപിക്കുന്നു. ഡയലോഗ് സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. ചാദ്യപുരാറടക്കിയ വിലപ്പെട്ടൊരു സബാന കൊട്ടുതൊട്ടുണ്ട്. തടുത്ത് പറയാം. അങ്ങനെ റാണി കയ്യമർത്തിയപ്പോ കൃഷ്ണേട്ടൻ കോരിത്തിരിച്ചു, യമുന റാണിയെ ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും വികാര വിവശരായി കട്ടിലേക്ക് മറിഞ്ഞു വീണു. യമുനയുടെ കൈ ഇപ്പോഴും കൃഷ്ണന്റെ പോക്കറ്റിലാണ്. വള പൊട്ടി, അത് പോക്കറ്റിനകത്ത് വീണു. ഇതാ ആ വളപ്പുട്ടുകൾ. ചാച്ചിക്ക